ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ഒരു പാൽ കേക്ക് ആണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. ആട്ടപ്പൊടി കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്, ഗോതമ്പൊടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. പിന്നീട് വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇത് തയ്യാറാക്കിയാൽ. ഇത് ആഹാരത്തിന് ശേഷമോ പിന്നെ ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി നമുക്ക് നമ്മുടെ പാൽ കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പാൽ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമേ തന്നെ അര കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇനി നമുക്കതിലേക്ക് ഈ പഞ്ചസാര എടുത്ത സെയിം കപ്പിന് ഒരു കപ്പ് വെള്ളം. ഇനി ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം, ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇനി ഗ്യാസ് കത്തി ഒന്ന് ഇളക്കി കൊടുക്കും. ഇത് പഞ്ചസാര ഒന്ന് വെറുതെ ഒന്ന് ഉരുക്കിയെടുത്താൽ മതി, നൂൽ പരുവൊന്നും ആക്കണ്ട. വെറുതെ ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മാത്രം മതി. വേണ്ട, പഞ്ചസാര എല്ലാം ഉരുക്കി തീർന്നിട്ടുണ്ട്, നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് വെക്കാം. ഇനി ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. ഒരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കാം, ഒരു കോഴിമുട്ട. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്. പൊടിക്കാത്ത പഞ്ചസാര ആയാലും മതി കേട്ടോ, കുറച്ചേരെ ഇളക്കണമെന്നേ ഉള്ളൂ. ഒരു നുള്ള് ഉപ്പ് ഒരു പിഞ്ച്, വേണ്ട 1/2 ടീസ്പൂൺ വരെയുണ്ട് സോഡാപ്പൊടി. 1/2 ടീസ്പൂണിൽ ഇച്ചിരി കുറവാണ് കേട്ടോ, അത്ര ഇട്ടാൽ മതി. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഗീ, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. പാൽപ്പൊടി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പാൽ ഒഴിച്ചാലും മതി കേട്ടോ, പാൽ കേക്കാണല്ലോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊന്ന് അലിയുന്നവരെ ഒന്ന് മിക്സായാൽ മതി. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യായത് കേട്ടോ. കൂടുതൽ പതപ്പിക്കുകയൊന്നും വേണ്ട, വെറുതെ ആ പഞ്ചസാരയൊന്ന് അലിഞ്ഞാൽ മാത്രം മതി. ആ വെറുതെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. മതി. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് ആട്ടപ്പൊടി ഇടാം, ഗോതമ്പ് പൊടി. ഇനി നമുക്കിതൊന്ന് കുഴയ്ക്കാം. ഇനി ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ നമ്മൾ ഇടും കേട്ടോ. ഒരു 1/2 കപ്പ് ആട്ടപ്പൊടിയും കൂടെ ഇടും നമ്മൾ. ഇത് ഇനി വേണ്ട ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വേണമെങ്കിലും ഇടാം കേട്ടോ. ഇനി ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ച് വെക്കാം. അതിലേക്ക് വേണ്ട 1 ടേബിൾ സ്പൂൺ ചെറിയ ചൂട് വെള്ളം. പാലുണ്ടെങ്കിൽ പാലൊഴിച്ചാലും മതി. 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ച്, വെള്ളം കൂടിപ്പോയാൽ കുറച്ച് പൊടി ഇടുക, വെള്ളം കുറഞ്ഞു പോയാൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കുക. ഇത്രയേ ഉള്ളൂ, വെള്ളം അല്ലേ പാൽ. കുഴച്ച് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇത് നമ്മളെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചൊന്ന് ഉരുട്ടിയെടുക്കണം, അത് ഡവ് ആക്കി എടുക്കണം. വേണ്ട, മാവ് നല്ലപോലെ നമ്മൾ കുഴച്ച് നല്ല ഡവ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൺ ടോപ്പ് ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് പൊടി ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് പരത്തിയിടാം. കുറച്ച് പൊടി ഇടാം, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടോ. ഇനി നമുക്കിതിൽ വെച്ച് പരത്തിയെടുക്കാം. വേണ്ട, ഈ പരത്തിയിട്ടുണ്ട് നല്ലപോലെ നമ്മൾ. ഇതാണ്ട് ഇത്രയും വണ്ണത്തിലാണ് പരത്തിയേക്കുന്നത് കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് വേണ്ടി നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അതനുസരിച്ച് കട്ട് ചെയ്യാം. ഞാൻ ഇത്രയും വലുപ്പമേ ഉള്ളത്, ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്.
അതുകൊണ്ട് ഇത്രയും കനത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഷേപ്പ് വരണം കൈ കൊണ്ട്, ഇങ്ങനെ അമക്കി 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 അതുകൊണ്ട് ഇതുപോലെ കൈവരലിൽ ഉപയോഗിച്ചൊന്ന് ഉരുട്ടി റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇതുപോലത്തെ ഷേപ്പാക്കി എടുക്കണം. എല്ലാം നമ്മൾ ഷേപ്പ് വരുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചു പോരാം. ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് ലോ ഫ്ലെയിമിലിടുക, എന്നിട്ട് വേണം ഇത് ഇടാൻ. അല്ലെങ്കിൽ ഇത് പുറമേ കരിഞ്ഞും പോകും, ഉള്ളു വേണത്തില്ല. അതുകൊണ്ട് ഓരോന്നായിട്ട് നമുക്ക് പാകം. ഇതെല്ലാ വശവും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇനി കോരാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ഇനി കോരണം. അത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ പൊരിക്കുള്ളിൽ ഉള്ള് വേവത്തില്ല, പുറമേ കാര്യം. ഇതിപ്പോൾ കണ്ടത് ഇത് നല്ലതായിട്ട് കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ പാൽ കേക്ക് നല്ല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ പൊരിച്ചു പോരാം. അവിടെ ചെറിയ ചൂടുള്ള പഞ്ചാരപ്പാനിക്കകത്തേക്ക് നമുക്ക് ഈ പൊരിച്ചത് ഇട്ടു കൊള്ളാം. ഇട്ടൊന്ന് ഇളക്കണം കേട്ടോ. പൊരിക്കുന്ന പൊരിക്കുന്ന ഇങ്ങനെ ചെറിയ ചൂടോട് ഇതിലോട്ടും കെട്ടുകൊള്ളാം. എന്നിട്ട് ഇത് കുറച്ചു നേരം വെക്കണം. ഇത് കുറച്ചു നേരം വെക്കണം, അല്ലെങ്കിലേ സോഫ്റ്റ് ആകത്തുള്ളൂ. ഇവിടെ പാൽ കേക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്തുനിന്ന് മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് നല്ലതാണ്. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.